ഇതാണ് ഷേക്സ്പിയർ ജനിച്ച വീട്. ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിൽക്കുന്ന പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ മഹാൻ്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ ഒരു നിമിഷം ഞാൻ നമ്ര ശിരസ്കനായി നിന്നുപോയി. ലോകസാഹിത്യത്തെ തൂലികത്തുമ്പിൽ നിർത്തി തൻ്റെ രചനകളിലൂടെ പുതിയ ലോകം തീർത്ത വിഖ്യാത എഴുത്തുകാരൻ്റെ ജന്മഗൃഹം ഞാൻ ക്യാമറയിലാക്കി. വീടും പരിസരവും ഒരു പുരാവസ്തു കേന്ദ്രം സൂക്ഷിക്കുന്നതുപോലെ വളരെ ഭംഗിയായി തന്നെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട്. വീടിൻ്റെ മുകളിലെ ഓടുകൾക്ക് അല്പം നിറമങ്ങിപ്പോയതൊഴിച്ചാൽ വീടിന് കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മൂന്ന് ചെറു ഗോപുരത്തോടുകൂടിയ വീടിൻ്റെ നിർമ്മാണം ഏറെ ആകർഷണീയമാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു വിശേഷമറിയാൻ കഴിഞ്ഞത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള എഴുത്തുകാർ ഇവിടെ വന്ന് ഒത്തുകൂടാറുണ്ട്. ഷേക്സ്പിയർ ഭവനത്തിലെത്തി സാഹിത്യ ചർച്ചകൾ നടത്തുക എന്നത് ഇവരുടെ പതിവാണ്. അതുപോലൊരു സംഘമാണ് ഇത്. പ്രായവും അവശതയും ഇവർക്ക് തടസ്സമല്ല. ഷേക്സ്പിയർ ഭവനത്തിൻ്റെ പൂമുഖത്തിരുന്ന് സാഹിത്യ ചർച്ചകൾ നടത്തുക എന്നത് ഇവരെ സംബന്ധിച്ച് ഒരു തീർത്ഥാടനമാണ്. വില്യം ഷേക്സ്പിയറിൻ്റെ ജീവിതവും ചരിത്രവും അടങ്ങുന്ന എക്സിബിഷൻ സെൻ്റർ കാണുകയാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ഇതാണ് എക്സിബിഷൻ ഹാൾ. എക്സിബിഷൻ സെൻ്ററിലെ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ജന്മഗൃഹം 1981 ജൂൺ 25 മുതൽ ചരിത്ര മ്യൂസിയമായി ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ പ്രവേശന ഫീസ് മാത്രമല്ല കർശനമായ ചില നിയന്ത്രണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് 4.5 പൗണ്ടും മുതിർന്നവർക്ക് 9 പൗണ്ടും കുടുംബത്തിന് 24 പൗണ്ടുമാണ് പ്രവേശന ഫീസ്. പ്രവേശന കവാടത്തിൽ തന്നെ ഷേക്സ്പിയറിൻ്റെ ഛായാചിത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ഷേക്സ്പിയർ കൃതികളിലെ പ്രധാന കഥാസന്ദർഭങ്ങൾ ആലേഖനം ചെയ്ത ഫലകങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ദ ടൈമിംഗ് ഓഫ് ദ ഷ്രൂ, ദ മെറി വൈഫ്സ് ഓഫ് വിൻസർ, മാക്ബെത്ത്, ടൈമൻ ഓഫ് ഏഥൻസ്, As You Like It, The Life and Death of King John, All's Well That Ends Well, The Two Gentlemen of Verona, Richard III, The Merchant of Venice, A Midsummer Night's Dream, King Henry VI, Julius Caesar, തുടങ്ങിയ കൃതികളുടെ കഥാസന്ദർഭങ്ങളാണ് ഈ ഫലകങ്ങളിൽ ഒത്തിവെച്ചിട്ടുള്ളത്. തങ്ങളുടെ ഇഷ്ടകൃതികളിലെ കഥാപാത്രങ്ങളെ നേരിൽ കണ്ടപ്പോഴുള്ള ഇവരുടെ ആത്മസംതൃപ്തി ആർക്കും ആ മുഖത്ത് നിന്നും വായിച്ചെടുക്കാം. 1595 മുതലാണ് ഷേക്സ്പിയർ ലണ്ടനിലെ ചേംബർലൈൻ നാടക സംഘത്തിൽ അംഗമായി അറിയപ്പെട്ടു തുടങ്ങിയത്. ഇതേ കാലത്തുതന്നെ നാടകരംഗത്ത് പ്രശസ്തനായ വില്യം കെമ്പിനൊപ്പം ഷേക്സ്പിയർ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഒരവസരത്തിൽ എലിസബത്ത് രാജ്ഞിയുടെ മുമ്പിൽ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള ഭാഗ്യം ഇദ്ദേഹത്തിന് ലഭിച്ചു. ഷേക്സ്പിയറിലെ പ്രതിഭയെ അനുമോദിക്കാൻ അന്ന് രാജ്ഞി മറന്നില്ല. ഇതാണ് ഷേക്സ്പിയറിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അംഗീകാരവും വഴിത്തിരിവുമായത്. നാടകലോകം അതുവരെ അനുവർത്തിച്ചു പോന്ന രചനാശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ഒരർത്ഥത്തിൽ ഈ വിമർശനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കിയത്. ഷേക്സ്പിയറെ നിശിതമായി വിമർശിച്ചവർക്ക് തന്നെ ഒടുവിൽ ഷേക്സ്പിയർ കൊണ്ടുവന്ന പുത്തൻ ശൈലി തന്നെയാണ് ശരിയെന്ന് അറിഞ്ഞംഗീകരിക്കേണ്ടി വന്നു.
ഫലകങ്ങൾ ഓരോന്നും വളരെ വ്യക്തമായി തങ്ങളുടെ ക്യാമറയിൽ പകർത്താനുള്ള ശ്രമത്തിലാണ് സന്ദർശകർ. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ക്യാമറയിൽ പകർത്താൻ അനുവദിക്കില്ല. അതിനാൽ വീടിൻ്റെ ഉൾഭാഗം നടന്നു കണ്ട ശേഷം വീടിൻ്റെ പിൻഭാഗത്തേക്ക് ഞാൻ ഇറങ്ങി. വില്യം ഷേക്സ്പിയറിൻ്റെ പിതാവിന് തുകൽ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരമായിരുന്നു. വീടിനകത്തായിരുന്നു വ്യാപാര സ്ഥലവും. സാധനങ്ങൾ വാങ്ങാൻ കുതിരപ്പുറത്ത് വരുന്നവർക്ക് കുതിരയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ആ വലിയ വാതിൽ കണ്ടപ്പോൾ അന്നത്തെ രംഗങ്ങൾ ഞാൻ ഓർത്തുപോയി. പഴക്കമുള്ള ഓട്ടുമണിയും മുറ്റത്തെ കൽക്കെട്ടുകളും പഴയ കസേരകളും ഒന്നും തന്നെ കേടുകൂടാതെ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഷേക്സ്പിയർ ഭവനത്തിലെ അമ്പാരി മുഖപ്പ്. ഈ അമ്പാരി മുഖപ്പാണ് ഇവിടേക്ക് എന്നെ ആകർഷിച്ച പ്രധാന ഘടകം. അമ്പാരി മുഖപ്പും പരിസരവും ഞാൻ ക്യാമറയിൽ പകർത്തി. ഇതിനിടെ ഒരു സ്കോട്ട്ലാൻഡ് ദമ്പതികൾ അവരുടെ ക്യാമറയിൽ ഷേക്സ്പിയർ ഭവനവും ചേർത്ത് ഒരു ഫോട്ടോ എടുത്ത് നൽകാമോ എന്നോട് ആവശ്യപ്പെട്ടു. വളരെ സന്തോഷത്തോടെ ക്യാമറ വാങ്ങി നിരവധി ഫോട്ടോകൾ അവർക്ക് ഞാൻ എടുത്തുകൊടുത്തു. ഇത് കണ്ടുകൊണ്ട് നിന്ന മറ്റ് സഞ്ചാരികൾ അവരുടെ ക്യാമറകൾ തന്ന് എന്നെക്കൊണ്ട് തുടരെ തുടരെ ഫോട്ടോകൾ എടുപ്പിച്ചു. എൻ്റെ ക്യാമറ ഒരു ഇംഗ്ലീഷുകാരനെ ഏൽപ്പിച്ച് വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മഗൃഹത്തിൽ, പ്രത്യേകിച്ചും അമ്പാരി മുഖപ്പിൻ്റെ മുന്നിൽ നിന്ന് ഞാനും കുറേ ചിത്രങ്ങളെടുത്തു. വില്യം ഷേക്സ്പിയറിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റിയും എനിക്ക് ആഴത്തിൽ പഠിക്കാനായിട്ടില്ല. എങ്കിലും ആ മഹാനുഭാവന്റെ ജന്മം കൊണ്ട് ധന്യമായ ഈ ഭൂമിയിൽ വരാനും അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം കാണാനും അവസരം ലഭിച്ചതിന് ദൈവത്തോട് മനസ്സുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞു.